നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നേ ദിവസം ലോകത്ത് തന്നെ സോഷ്യൽ മീഡിയകളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന, ഏറ്റവും കൂടുതൽ ആളുകൾ ഫോർവേഡ് ചെയ്യുന്ന, ഡൗൺലോഡ് ചെയ്യുന്ന ഒരു ചെറിയ വീഡിയോ ഉണ്ട്. ആ വീഡിയോയിലുള്ള താരം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ഇതാണ് ആ വീഡിയോ. ഇന്ത്യൻ പ്രധാനമന്ത്രി കാനഡ പ്രധാനമന്ത്രിയായ ജസ്റ്റിൻ ട്രൂഡോയോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്നാലെ വന്ന് തോളിൽ തട്ടി സംസാരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനാണ്. തിരിഞ്ഞു നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ജോ ബൈഡനോടും കുശലം പറയുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി. ഒരു ലോക നേതാക്കളെല്ലാം സമ്മേളിക്കുന്ന ഒരു ലോകവേദിയാണ് അതെന്ന് ഓർക്കണം. ഇന്നിപ്പോൾ 8 വർഷം കഴിഞ്ഞിരിക്കുന്നു നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട്. 2014 മുമ്പ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഏതെങ്കിലും ഒരു ലോകവേദിയിൽ ഇങ്ങനെ സ്വീകരിക്കപ്പെടുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. 8 വർഷത്തെ നിരന്തരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഇടപെടൽ, ലോക നേതാക്കളുമായിട്ടുള്ള സൗഹൃദം, ആ സൗഹൃദം പുതുക്കൽ, അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ, അവരോട് സംസാരിക്കുമ്പോഴുള്ള ശരീരഭാഷ, അതിലേക്ക് മറ്റു ലോക നേതാക്കൾ കൂടി ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് കാണണം. ഇത് ഒരു രാത്രി കൊണ്ടോ ഒരു പകൽ കൊണ്ടോ സംഭവിച്ച അത്ഭുതമല്ല, മാജിക് അല്ല എന്നോർക്കുക. ഏതാനും ചിത്രങ്ങൾ കാണിച്ചു തരാം. 2014 മുതൽ ഉള്ള അന്ന് ആ സമയത്ത് ഒബാമയാണ് അമേരിക്കൻ പ്രസിഡന്റ്. ആ സമയം മുതലുള്ള തന്നെ നമുക്ക് കണ്ടു കളയാം. നോക്കൂ, ഒബാമയുമായി മോദി, അതിനുശേഷം ഓരോ ലോക നേതാക്കളെയും അദ്ദേഹം സ്വീകരിക്കുന്നത്, അല്ലെങ്കിൽ അവർ മോദിയെ സ്വീകരിക്കുന്നത് എങ്ങനെയെന്ന് നോക്കൂ. പിന്നീട് ട്രംപ് വരുന്നുണ്ടു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന 8ാമത്തെ വർഷമാണ്. ഈ കാലയളവിനുള്ളിൽ തന്നെ അമേരിക്കയിൽ 3 പ്രസിഡന്റുമാരായി. ആ 3 പ്രസിഡന്റുമാരെയും മോദി എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ 3 പേരോടുള്ളത്. അതേപോലെ തന്നെ ട്രംപ്, പൊതുവെ പരുക്കൻ എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ട്രംപ്. പിന്നീട് നമ്മൾ ഫ്രാൻസിൻ്റെ ഇമ്മാനുവൽ മക്രോൺ. അതേപോലെ തന്നെ ഏതെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളോട് മാത്രമല്ല, യൂറോപ്യൻ രാജ്യങ്ങളിലെ നേതാക്കളോട് മാത്രമല്ല മോദിക്ക് ഇതേ സമീപനം, അല്ലെങ്കിൽ ഇതേ ശരീരഭാഷ, അറബ് നേതാക്കളോടും, അറബ് രാജ്യത്തെ ഷെയ്ഖുമാർ, രാജാക്കന്മാർ, അവരുമൊക്കെ വളരെ ഊഷ്മളതയോട് തന്നെയാണ്. ഓരോ ചിത്രങ്ങളും നോക്കിയാൽ നമുക്കത് കാണാൻ പറ്റും. ഒരു ദിവസമോ 2 ദിവസമോ 3 ദിവസമോ കൊണ്ടൊന്നുമല്ല നരേന്ദ്രമോദി ലോകത്തിൻ്റെ മുന്നിൽ, ലോക നേതാക്കളുടെ മുന്നിൽ ഈ ആദരവും ബഹുമാനവും ഈ സ്ഥാനവുമൊക്കെ നേടിയെടുത്തത് എന്ന് കാണാം. അതിന് പിന്നിൽ കഠിനമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രയത്നം തീർച്ചയായിട്ടുമുണ്ട്. അദ്ദേഹം 2014 ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ സമയത്ത്, 2014 മുതൽ ഏതാണ്ട് തുടർച്ചയായിട്ട് 2-3 വർഷങ്ങൾ അദ്ദേഹം വിദേശ പര്യടനമൊക്കെ നടത്തുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ മുൻഗാമികളെ വെച്ച് ഏതാണ്ട് സമാനമായിട്ടുള്ള അളവ്, അല്ലെങ്കിൽ എണ്ണമാണ് അദ്ദേഹവും വിദേശയാത്ര നടത്തിയത്. പക്ഷേ മോദിയുടെ ഓരോ യാത്രകളും വലിയ വാർത്തയായിരുന്നു, ചിലരൊക്കെ വിവാദമാക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ ആ യാത്രയിലെല്ലാം അദ്ദേഹം ഓരോ ലോക നേതാക്കളുമായിട്ട് വളരെ ഊഷ്മളമായ, വളരെ അടുത്ത ഒരു സൗഹൃദം സ്ഥാപിച്ചിരുന്നു. ലോകരാജ്യങ്ങളിലെ രാഷ്ട്രത്തലവന്മാർ മാറി മാറി വരുമ്പോൾ പോലും അവരോടെല്ലാം ഒരേ രീതിയിൽ തന്നെ, അല്ലെങ്കിൽ ആ ഒരു സൗഹൃദത്തോടു കൂടി തന്നെ അത് നിലനിർത്താനും അത് പിന്നീട് തുടർന്നു പോകാനുമൊക്കെ അദ്ദേഹം ശ്രമിച്ചിരുന്നു. ഒരേ സമയം തന്നെ പാലസ്തീനിനോടും ഇസ്രയേലിനോടും കൈകൊടുക്കാനും 2 പേരോടും, ഒരു രാജ്യത്ത് ചെന്ന് അവിടുത്തെ രാഷ്ട്രത്തിലെ 1-ാമത്തെ ആളെ സന്ദർശിച്ചതിന് ശേഷം നേരെ പോകുന്നത് പാലസ്തീനിലോട്ടാണ് എന്ന് ഓർക്കണം. ഞാൻ പറയുന്നത് ഇസ്രായേലിൽ പോകുന്ന നരേന്ദ്രമോദി പിറ്റേ ദിവസം അവിടെ നിന്ന് പാലസ്തീനിൽ ചെല്ലുന്നു. അങ്ങനെ പിന്നീട് പാകിസ്ഥാനിൽ ചെന്ന് സംസാരിക്കുന്ന മോദി ചൈന പ്രസിഡന്റിനോടും സംസാരിക്കുന്നു. അങ്ങനെ എല്ലാ ലോകത്തിൻ്റെ എല്ലാ തരക്കാരായിട്ടുള്ള, ഏതൊക്കെ തരത്തിലുള്ള രാജ്യങ്ങളുണ്ടോ, ഏതൊക്കെ തരത്തിലുള്ള നേതാക്കന്മാരുണ്ടോ, അവരോടെല്ലാം ചെന്ന് അവരുടെയൊക്കെ ഇഷ്ടതോരണാകുന്നു, അല്ലെങ്കിൽ രാജ്യങ്ങളുടെ, രാജ്യ നേതാക്കളുടെ സൗഹൃദം, ആദരവ്, ഇഷ്ടം, ബഹുമാനം എല്ലാം പിടിച്ചു പറ്റുന്ന ഒരു പ്രധാനമന്ത്രിയാണ്. ഒരുപക്ഷെ 2-3-4 വർഷത്തിന് മുമ്പെയാണ് ഞാൻ ഇങ്ങനെ പറയുന്നിരുന്നെങ്കിൽ നിങ്ങളിൽ കുറേ പേരെങ്കിലും നെറ്റി ജളിക്കുമായിരുന്നു, ഇവൻ ചുമ്മാ തള്ളിമറക്കിയാണ് എന്ന്. എന്നാൽ ഇപ്പോൾ നമുക്കറിയാം ലോക നേതാക്കളും ലോക ജനതയും ആദരിക്കുന്ന ഒരു ബഹുമാന്യനായിട്ടുള്ള ലോക നേതാവ് തന്നെയാണ് നമ്മുടെ ആരാധനായ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന്. ആ വിഷയം
ഒരിക്കൽ കൂടെ ഒന്ന് കണ്ടു നോക്കുക. സത്യത്തിൽ നല്ല പോസിറ്റീവ് എനർജി ഉള്ള ഈ ഒരു വിഷ്വൽ ഇതോടുകൂടി ഓട്ടപ്രശ്നം അവസാനിപ്പിച്ചാൽ മതിയായിരുന്നു. പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടിയുണ്ട്, അതും കൂടെ പറയാം. കുറച്ച് കോമഡിയാണ് സംഗതി. ഈ വ്യാജ വാർത്തകളുടെ നിജസ്ഥിതിയൊക്കെ കണ്ടുപിടിക്കുന്ന ഒരു സൈറ്റുണ്ട്, ആൾട്ട് ന്യൂസ് എന്നാണ് ആ സൈറ്റിൻ്റെ പേര്. അതിൻ്റെ ഒരു സഹസ്ഥാപകനുണ്ട്, മുഹമ്മദ് സുബൈർ എന്നാണ് ആളുടെ പേര്. ആളിപ്പോൾ അറസ്റ്റിലാണ്. ഇതാണ് ഞാൻ ആദ്യമേ ഒരു മേമ്പടിയായിട്ട് പറഞ്ഞ ലേശം കോമഡിയാണെന്ന്. ഈ വ്യാജ വാർത്തകൾ, ഫേക്ക് ന്യൂസിൻ്റെയൊക്കെ നിജസ്ഥിതി വിളിച്ചു പറയുന്ന ഒരു സ്വകാര്യമായിട്ട് തന്നെ, അതിന് വലിയ ആധികാരികതയൊന്നുമില്ല. ഏതെങ്കിലും സർക്കാർ സ്ഥാപനമോ അല്ലെങ്കിൽ അംഗീകരിക്കപ്പെട്ട ഏതെങ്കിലും ഏജൻസികളോ നടത്തുന്നൊന്നുമല്ല. അത് ചില വ്യക്തികളും ഒക്കെ ചേർന്ന് നടത്തുന്ന ഒരു സൈറ്റാണ്. ആ സൈറ്റിൻ്റെ സഹസ്ഥാപകൻ മുഹമ്മദ് സുബൈർ അറസ്റ്റിലായിരിക്കുന്നു. ഇനി എന്തിനാണ് അദ്ദേഹം അറസ്റ്റിലായിരിക്കുന്നതെന്നല്ലേ, ഹിന്ദു സന്യാസിമാർക്കെതിരെ വർഗീയ പരാമർശം നടത്തിയ കാരണം കൊണ്ടാണ് അദ്ദേഹം അറസ്റ്റിലായിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിലാണ് അദ്ദേഹം അവർക്കെതിരെയുള്ള പോസ്റ്റുകൾ ഷെയർ ചെയ്തത്. മുമ്പൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നാലും അത് ഒരു സൈഡിൽ കൂടെ അങ്ങ് തട്ടിവിടുമായിരുന്നു. പക്ഷേ ഏതാനും ആഴ്ചകൾക്ക് മുമ്പേ പ്രവാചക നിന്ദ നടത്തിയെന്നൊക്കെ പറഞ്ഞൊരു ബി ജെ പി വക്താവിനെതിരെ വലിയ രീതിയിലുള്ള പ്രകടനങ്ങളും സമരമൊക്കെ ആയി വന്നപ്പോഴാണ് മറു സൈഡും ഇത്തരം കാര്യങ്ങൾ ഗൗരവമായിട്ട് എടുക്കാൻ തുടങ്ങിയത്. അതിൻ്റെ ഫലമാണ് ഈ ആൾട്ട് ന്യൂസിൻ്റെ സഹസ്ഥാപകൻ ഇപ്പോൾ അകത്താക്കിയിരിക്കുന്നത് ഡൽഹി പോലീസാണ്. ഡൽഹി പോലീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാക്ഷാൽ അമിത്ഷായുടെ പോലീസാണ്. ഇനി ഈ മുഹമ്മദ് സുബൈറിൻ്റെ കാര്യം കണ്ടു തന്നെ അറിയാം. എന്തായാലും മുൻപത്തെ പോലെ അത്ര എളുപ്പമായിട്ട് വൺ സൈഡ് മതവിദ്വേഷം മാത്രം നടത്തിക്കൊണ്ട് രക്ഷപ്പെടാം എന്ന് ഇനി ആരും വിചാരിക്കേണ്ട എന്നാണ് ഈ ഒരു അറസ്റ്റിൽ കൂടെ വ്യക്തമായ സന്ദേശം അമിത്ഷാ കൊടുത്തിരിക്കുന്നത്. അമിത്ഷാ മാത്രമല്ല, ഇത്തരം അഭ്യാസ പ്രകടനങ്ങൾ കാണിക്കുന്ന ഏത് വ്യക്തിയാണെങ്കിലും, അത് ഹിന്ദു ആവട്ടെ, ക്രിസ്ത്യാനി ആവട്ടെ, മുസ്ലിം ആവട്ടെ, ഏതെങ്കിലും ഒരു മതത്തിന് മാത്രം വൺ സൈഡ് മതവിമർശനം നടത്തിയിട്ട് അങ്ങ് രക്ഷപ്പെട്ടു പോവാം എന്ന് വിചാരിക്കുന്നവർക്ക് ഇനി ഈ മുഹമ്മദ് സുബൈറിൻ്റെ അറസ്റ്റ് ഒരു പാഠമാവുക തന്നെ വേണം. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.